അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ്. വളരെ ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട്, 3.5 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള 650 സ്ക്വയർ ഫീറ്റിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. 12 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കൊല്ലം മാടൻനടയിലാണ്. ശരത്തിൻ്റെയും ഫാമിലിയുടെയും വീടാണിത്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 10/14 ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റിലുള്ള ഒരു വീടാണിത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ എലിവേഷൻ. സൈഡ്സിലായിട്ടൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. 3.5 സെന്റിലാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സ്പേസ് ഇല്ല എന്ന് തോന്നുന്ന രീതിയിലല്ല ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടും സൈഡും ഒക്കെ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചുറ്റും ഫ്രണ്ടിലും സൈഡിലും ആയിട്ടൊക്കെ ഇൻ്റർലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ മാത്രം ഇൻ്റർലോക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് സ്പേസൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഗേറ്റ് കണ്ടില്ലേ, സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്പേസ് സൈഡിൽ വരുന്നുണ്ട്. ഇനി ഈ ഒരു പില്ലറിൽ സ്റ്റോൺ ക്ലാഡിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ആണ്. ഇവിടെ ഫ്ലോറിലായിട്ടെല്ലാം വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഡോർ ആണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത്. ചെയ്തിട്ടുള്ളത് മഹാഗണിയിലാണ്. കട്ടള വരുന്നത് പ്ലാവിലും ആണ്. നല്ലൊരു ഹാളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലിവിങ്ങും ഡൈനിങ്ങും ആണ് വരുന്നത്. ഒറ്റ ഹാളായിട്ട് തന്നെയാണ് കേട്ടോ. നല്ല ഒരു കോർണർ സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ടീപോയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് ചെറിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്തും അകത്തും ഒക്കെ തന്നെ പുട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലായിടവും പുട്ടിയിട്ടിട്ടുണ്ട്. പുട്ടിയിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആയിട്ട് ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. അതിന് താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാളിൽ നിന്ന് തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത്. പിന്നെ 2 ബെഡ്റൂംസിലോട്ടും ഒരു ആക്സസ് വരുന്നുണ്ട്. പിന്നെ കിച്ചന്. ഇത്രയാണ് ഈ വീട്ടിലുള്ളത്. വളരെ ഭംഗിയായിട്ട്, എന്നാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഹാളും റൂംസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചനിലോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ കിച്ചൻ. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ കിച്ചൻ ആണ്. ഇവിടെ ഈ കബോർഡ്സ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ്. റെഡ് ആൻഡ് ആഷ് കോമ്പിനേഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പോർഷൻ ആണ് കിച്ചനിൽ നിന്ന് ഇറങ്ങുന്ന സൈഡാണിത്. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തീരെ സ്പേസ് ഇല്ലാത്ത കണക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് റൂംസ് കാണണം. ഇവിടെ 2 ബെഡ്റൂംസ് ആണുള്ളത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇനി ഒരു റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. ഇനി ഹാളിലൊരു കോമൺ ബാത്റൂം കൂടിയാണുള്ളത്. ഇവിടെ റൂംസിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു റൂം 3x3 ആണ് സൈസ് വരുന്നത്. അതുപോലെ ഈ ഒരു റൂം ആകുമ്പോൾ 3x2.8 ആണ്. പിന്നെ കിച്ചന്റെ സൈസ് 3x2.7 ആണ്. ഈ ഒരു ബഡ്ജറ്റിലൂടെ വീടാകുമ്പോൾ ഒരുപാട് പേര് സൈസ് ചോദിക്കാറുണ്ട് റൂമിൻ്റെ. അപ്പോൾ റൂമും കിച്ചനും ഒക്കെ വരുന്നത് ഈ ഒരു സൈസിലാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ വീട് കണ്ടു, ചെറിയൊരു വീട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ടുള്ളൊരു വർക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1040 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചനും ഒരു ഹാളും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഹോം റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓളൊന്നും കൂടി പ്രസ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.